ഹായ് ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, ഇന്ന് രാവിലെ നമ്മുടെ ഗെയിം ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് എന്തൊക്കെ ഇവന്റ്സ് ആണ് കാണാൻ സാധിച്ചിട്ടുള്ളത്, അതുപോലെ ഇനി എന്തൊക്കെ ഇവന്റ്സ് കാണാൻ ചാൻസ് ഉണ്ട് എല്ലാ ഈ ഒരു വീഡിയോ കണ്ടു തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഗൈസ്. അതിലൊന്നാണ് നമ്മുടെ പുതിയ ക്യാരക്ടർ എന്ന് പറയുന്നത്. പുതിയ ക്യാരക്ടർ അല്ലാതെ നമുക്ക് ഫ്ലെയിമിംഗ് പരാങ്കിന്റെ സ്കിൻ വരെ വരാൻ പോകുന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നോക്കിക്കളയാം ഗൈസ്. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ നമ്മുടെ ഇന്ത്യൻ സെർവറിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ സെർവറിൽ നമ്മുടെ ലക്ക് റോയൽ എന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഇന്ന് ഒരു പുതിയ ഇവന്റ് തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഗൈസ്. അതേ ഗൈസ്, നമ്മുടെ ഒരു ഫേഡഡ് വീൽ തന്നെ വന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ കോബ്ര ഈമോട് കൂടിയിട്ടുള്ള എവല്യൂഷൻ MP40 സ്കിൻ വരെ വന്നിട്ടുണ്ട്. അതിന്റെ ട്രെയിലറാണ് നമുക്ക് ഇവിടെ കാണാനാവുന്നത്. അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു ട്രെയിലർ തന്നെയാണ് ഇവിടെ കാണാനാവുന്നത്. നമ്മുടെ ഷിറോ ക്യാരക്ടറൊക്കെ അത് വെച്ചേക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ട്രെയിലർ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്ക് എന്തായാലും നമ്മുടെ ഫേഡഡ് വീലിലോട്ടാണ് റീഡയറക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും സാധാരണ നമുക്ക് വരുന്ന കണക്കത്തെ ഫേഡഡ് വീൽ തന്നെയാണ് ഇപ്പോഴും വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് രണ്ട് ഐറ്റംസ് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എന്തായാലും പെറ്റ് ഫുഡും നമ്മുടെ ബൗണ്ടി ടോക്കണും കൂടെ സെലക്ട് ചെയ്ത് നമുക്ക് എന്തായാലും റിമൂവ് ചെയ്ത് കളയാം ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് അത് റിമൂവ് ചെയ്ത് കളഞ്ഞപ്പോൾ നമുക്ക് 9 ഡയമണ്ടാണ് മുടക്കേണ്ടത്. ഫ്രീ ആയിട്ടുള്ള ഒരു സ്പിൻ പോലും ഈ ഒരു ഫേഡഡ് വീലിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അത് ചെയ്തപ്പോൾ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വെപ്പൺ ക്രേറ്റാണ് ഗൈസ്. നമ്മുടെ എക്സ്എംഎയ്റ്റിൻ്റെ ഒരു വെപ്പൺ ക്രേറ്റാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് ഒന്നും പെർമനൻ്റ് ആയിട്ട് കിട്ടിയില്ല. നമ്മുടെ സ്പാസിൻ്റെ ഒരു ഗൺസ്കിൻ ട്രെയിലായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇവൻറ്റ് സെക്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ എവല്യൂഷൻ MP40 ആ ഒരു സ്റ്റോൺ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് കളിക്കേണ്ട ആവശ്യമുണ്ട്. കളിക്കുന്നത് വഴിയാണ് നമുക്ക് ഈ രണ്ട് സ്റ്റോൺ നമുക്ക് ക്ലെയിം ചെയ്യാനാവുന്നത്. അപ്പോൾ എന്തായാലും വേറൊരു സെർവർ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ലോഗിൻ ചെയ്തപ്പോൾ തന്നെ നമുക്കത് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് ക്ലെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 5 സ്റ്റോണാണ് ഒരു ദിവസം കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു സെർവറിൽ എന്തായാലും നല്ല വെർത്ത് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മുടെ സെർവറിൽ വെറും 2 സ്റ്റോൺസ് ആണ് കൊടുക്കുന്നത് ഗൈസ്. അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ പുതിയ ക്യാരക്ടറിനെ പറ്റി നോക്കിക്കളയാം. അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയ ക്യാരക്ടറിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കാണാത്ത കൂട്ടുകാർക്കായിട്ട് ഒന്നും കൂടി ഇതിൻ്റെ സ്കില്ലിനെ പറ്റി പറഞ്ഞു കളയാം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ എബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഗ്ലൂ വാൾ ഇടുന്ന സമയത്ത് നമുക്ക് HP ഇവിടെ കൂടുന്നതായിട്ടാണ് കാണാനാവുന്നത്. 15 HP വെച്ചാണ് കൂടുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു എബിലിറ്റി തന്നെയാണ്. ഈ ഒരു ക്യാരക്ടർ വന്നാൽ എന്തായാലും നിങ്ങൾ വാങ്ങിക്കുമോ ഇല്ലേ എന്നൊക്കെ ഇപ്പോൾ തന്നെ കമൻറ്റ് സെക്ഷനിൽ പോയി കമൻറ്റ് ഇടുക. അപ്പോൾ എന്തായാലും ഈ ഒരു ക്യാരക്ടർ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ സെർവറിൽ വരാൻ ചാൻസ് ഉള്ളത് ഫേഡഡ് വീൽ വഴിയാണ് കൂടുതൽ ചാൻസ്. അല്ലാതെ ടോപ്പ് പോയിന്റ് വഴിയൊന്നും വരാൻ കുറേ ചാൻസ് ഒന്നും നമുക്ക് കാണുന്നില്ല. അപ്പോൾ നമ്മുടെ സ്കൈലർ ക്യാരക്ടറിന് ഇതുകൂടാതെ വേറൊരു എബിലിറ്റിയും കൂടെ നമുക്കിപ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് 5 ഗ്ലൂവാൻ്റ് സ്കിൻസ് വരെ ഒറ്റയടിക്ക് എന്തോ ഒരു സാധനം ഇങ്ങനെ എറിഞ്ഞ് പൊട്ടിക്കാനാവുന്നതാണ്. അപ്പോൾ എന്തായാലും അത് വളരെ നല്ലൊരു എബിലിറ്റി തന്നെയാണ്. നമുക്ക് ക്ലാഷ് കോഡൊക്കെ കളിക്കുമ്പോൾ എന്തായാലും നമ്മുടെ എനിമീസിനെ ഇതൊക്കെ ഉപയോഗിച്ച് പൊട്ടി കൊന്നു കളയാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത അപ്ഡേറ്റ് നോക്കിക്കളയാം. അപ്പോൾ എന്തായാലും അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫിസ്റ്റിൻ്റെ സ്കിന്നാണ്. നമ്മുടെ കോബ്ര തീമോട് കൂടിയിട്ട് വരാൻ പോകുന്ന ഒരു ഫിസ്റ്റിൻ്റെ സ്കിന്നാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഫിസ്റ്റിൻ്റെ സ്കിന് നമ്മുടെ സ്കൈലർ ക്യാരക്ടർ വരുമ്പോൾ ആ ഒരു ഫേഡഡ് വീലിൽ കാണുമെന്നാണ് നമ്മുടെ ലീക്കേഴ്സൊക്കെ ഇപ്പോൾ ലീക്ക് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം സത്യമാണെന്ന് എനിക്കിപ്പോൾ അറിയാൻ വയ്യ. ഇത് ഏതെങ്കിലും ഇവൻ്റ് വരുമ്പോൾ നമുക്ക് അതിൽ തന്നെ വരുമെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നതാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി കാണാനാവുന്ന നമ്മുടെ ഫ്ലെയിമിംഗ് പരാങ്കിൻ്റെ സ്കിന്നാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്കിൻ നമുക്കൊരു ഫ്ലിപ്പ് ഇവൻ്റ് വഴി തരുമെന്നാണ് നമ്മുടെ ലീക്കേഴ്സൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എനിക്കും തോന്നുന്നത് അതുവഴിയായിരിക്കാം വരാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് കാണാനാവുന്ന നമ്മുടെ കാറിൻ്റെയും ബൈക്കിൻ്റെയും ജീപ്പിൻ്റെയും എല്ലാത്തിൻ്റെയും സ്കിൻസൊക്കെ നമ്മുടെ ഒരു പുതിയ റോയാല് വരി തരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനാവുന്നത്. അപ്പോൾ എന്തായാലും ഇത് വേറൊരു സെർവറിലാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇതേണക്ക് നമ്മുടെ ഇന്ത്യൻ സെർവറിൽ കൊണ്ടുവന്നാൽ എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. അങ്ങനെ കൊണ്ടുവരുമോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ വയ്യ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ അപ്ഡേറ്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഗൈസ്. അപ്പോൾ എന്തായാലും ഒരു പുതിയ എടുക്കാച്ചിരിപ്പിളി സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.